parallel lines. നമുക്കറിയാം രണ്ട് പോയിൻസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ലൈൻ കിട്ടുന്നു. അതേപോലെ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുന്നത് ഒരു പോയിൻ്റിലായിരിക്കും. എന്നാൽ ഒരു പോയിൻ്റിൽ പോലും മീറ്റ് ചെയ്യാത്ത ലൈൻസ് ഉണ്ടാവും. അങ്ങനത്തെ ലൈൻസിനെയാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടു പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ടോപ്പ് സൈഡും ബോട്ടം സൈഡും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഇവ ഒരു സ്ഥലത്തും മീറ്റ് ചെയ്യുന്നില്ല, കൂടാതെ ഇനി മീറ്റ് ചെയ്യാനും പോകുന്നില്ല. സോ നമുക്ക് ഈ രണ്ട് സൈഡ്സും പാരലൽ ലൈൻസ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ റെക്റ്റാങ്കിളിൻ്റെ തന്നെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അവ ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല, ഇനി ഒരിക്കലും മീറ്റ് ചെയ്യുകയുമില്ല. സോ ഈ ലൈൻസിനെയും നമുക്ക് പാരലൽ ലൈൻസിനെ എക്സാമ്പിളായിട്ട് പറയാം. പാരലൽ ലൈൻസിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് ഓഫ് ട്രപ്പീസിയം. ട്രപ്പീസിയത്തിൻ്റെ ബോട്ടം സൈഡും ടോപ്പ് സൈഡും ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്താലും മീറ്റ് ചെയ്യുന്നില്ല. സോ ഇവയും പാരലൽ ലൈൻസിനെ എക്സാമ്പിളായിട്ട് പറയാം. പക്ഷേ ട്രപ്പീസിയത്തിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവ പാരലൽ ലൈൻസിന് എക്സാമ്പിളല്ല. അതേപോലെ തന്നെ മറ്റൊരു ക്വാഡ്രിലാറ്ററൽ എടുക്കുകയാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ടോപ്പ് സൈഡും ബോട്ടം സൈഡും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് സൈഡ്സും പാരലല്ല. അതേപോലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് സൈഡ്സും, അതായത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും പാരലല്ല. ഡിസ്റ്റൻസ്, താഴെ ഫിഗറിൽ രണ്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻസ് കണ്ടാൽ തന്നെ അറിയാം ഇവ പാരലല്ല, കാരണം ഇവ എക്സ്റ്റെൻഡ് ചെയ്താൽ ഏതെങ്കിലും ഒരു പോയിൻ്റിൽ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി മറ്റൊരു രണ്ട് ലൈൻസ് കൂടി കൊടുത്തിട്ടുണ്ട്, ഇവ പാരലൽ ലൈൻസാണ്. നോൺ പാരലൽ ലൈൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഈ ഡിസ്റ്റൻസസ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ പാരലൽ ലൈൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആണ്. സോ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ലൈൻസ് വിച്ച് ആർ അറ്റ് സെയിം ഡിസ്റ്റൻസ് എവരിവർ ആൻഡ് ഡു നോട്ട് മീറ്റ് അറ്റ് എനിവർ ആർ കോൾഡ് പാരലൽ. അതായത് എവിടെയും കൂട്ടിമുട്ടാത്ത രണ്ട് ലൈൻസിനെയാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. കൂടാതെ ഈ രണ്ട് ലൈൻസിനും ഇടയിലുള്ള ഡിസ്റ്റൻസും എപ്പോഴും സെയിം ആയിരിക്കും. പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ. ഒരു ലൈനിന് ഏതെങ്കിലും രണ്ട് പോയിൻറ്റിൽ രണ്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഈ രണ്ട് പെർപെൻഡിക്കുലേഴ്സും പരസ്പരം പാരലലായിരിക്കും. ഈ ഐഡിയ വെച്ചിട്ട് നമുക്ക് പാരലൽ ലൈൻസ് വരയ്ക്കാം. അതായത് ഒരു ലൈനിന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ആ ലൈനിന് വീണ്ടും ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇപ്പോൾ വരച്ച ലൈന് ആദ്യത്തെ ലൈനിൻ്റെ പാരലൽ ലൈനാണ്. സോ ഈ ഐഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് പാരലൽ ലൈൻസ് വരയ്ക്കാം. കൂടുതൽ നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. സെയിം ഡിസ്റ്റൻസ്. റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 2 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈന് റൂളർ വെച്ചിട്ട് വരയ്ക്കുന്നു. അതിന് പെർപെൻഡിക്കുലറായിട്ട് 2 സെൻറ്റിമീറ്റർ ഉള്ള മറ്റൊരു ലൈൻ വരയ്ക്കുന്നു. അതിനും പെർപെൻഡിക്കുലറായിട്ട് 5 സെൻറ്റിമീറ്റർ ഉള്ള മറ്റൊരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ആദ്യത്തെ ലൈനിൻ്റെ എൻഡും ലാസ്റ്റ് വരച്ച ലൈനിൻ്റെ എൻഡും ജോയിൻ ചെയ്തിട്ട് റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കുന്നു. ഈ റെക്റ്റാങ്കിളിൻ്റെ ടോപ്പ് സൈഡും ബോട്ടം സൈഡും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ പാരലൽ ലൈൻസ് ആയല്ലോ. സോ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പെർപെൻഡിക്കുലേഴ്സ് വരച്ചിട്ടാണ് നമ്മൾ പാരലൽ ലൈൻസ് വരയ്ക്കുന്നത്. സോ ഇങ്ങനെ ഏതൊരു ലൈനിൻ്റെയും പുറത്തുള്ള ഒരു പോയിൻ്റ് എത്ര ഡിസ്റ്റൻസിലുള്ള പോയിൻ്റ് ആണെങ്കിലും അതിൽ കൂടി പാരലലായിട്ടൊരു ലൈൻ വരയ്ക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഹൗ ടു ഡ്രോ എ പാരലൽ ലൈൻ. താഴെ തന്നിട്ടുള്ള ലൈനിന് ഒരു 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിൻ്റിൽ കൂടി പാസ് ചെയ്യുന്ന പാരലൽ ലൈന് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഇത് രണ്ട് മെത്തേഡിലൂടെ വരയ്ക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ആദ്യം നമുക്ക് ഈ പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതിനുവേണ്ടി നമുക്ക് റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ എടുക്കാം. ഈ സെറ്റ് സ്ക്വയറിലെ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഈ പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈന്, അതായത് ഇപ്പോൾ വരച്ച ലൈന് ഈ ആദ്യത്തെ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും.
ഇപ്പോൾ വരച്ച പെർപ്പെൻഡിക്കുലറിന് മറ്റൊരു പെർപ്പെൻഡിക്കുലർ കൂടി വരച്ചാൽ ആദ്യത്തെ ലൈനിന് പാരലലായിട്ടുള്ള ലൈനായി. ഇനിയും മെത്തേഡ് 2 നോക്കാം. തന്നിട്ടുള്ള ലൈനിൻ്റെ പുറത്തുള്ള ഒരു പോയിൻ്റിലൂടെ, അതായത് ഫോർ എക്സാമ്പിൾ 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന പാരലൽ ലൈന് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന പെർപ്പെൻഡിക്കുലർ വരയ്ക്കാം. അതിന് നമുക്കൊരു റൂളർ മതി. റൂളർ ഇങ്ങനെ വെച്ചാൽ ഈ ലൈനിന് പെർപ്പെൻഡിക്കുലറായി. ഇനി നമുക്ക് 90 ഡിഗ്രി സെറ്റ് സ്ക്വയർ എടുക്കാം. സെറ്റ് സ്ക്വയർ നീക്കി ആ പോയിൻ്റിലെത്തുമ്പോൾ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. സോ ഈ ലൈന് ഈ ആദ്യത്തെ ലൈനുമായിട്ട് പാരലലായിരിക്കും. ഈ സെറ്റ് സ്ക്വയർ റൂളറിലൂടെ ഇങ്ങനെ നീക്കി നീക്കി നമുക്ക് എവിടെ വേണമെങ്കിലും ആദ്യത്തെ ലൈനിന് പാരലലായിട്ടുള്ള ലൈൻ വരയ്ക്കാം. ആദ്യത്തെ ലൈനിന് താഴെ വേണമെങ്കിലും പാരലലായിട്ടുള്ള ലൈൻ വരയ്ക്കാം. നോട്ട് എ സ്ക്വയർ ബട്ട്. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നമുക്കറിയാം. ഇതിന് സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രി വരുന്ന കോർണറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ സെറ്റ് സ്ക്വയറിൻ്റെ മറ്റൊരു കോർണർ യൂസ് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ വരച്ച് നോക്കാം. ആദ്യം ഒരു ലൈൻ വരച്ചു. ഈ ലൈനിൻ്റെ എൻഡിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് മറ്റൊരു ലൈൻ വരച്ചു. ഈ ലൈനിൻ്റെ മറ്റേ എൻഡിലും സെറ്റ് സ്ക്വയർ വെച്ചിട്ട് മറ്റൊരു ലൈൻ കൂടി, ഇതേ ലെങ്ത്തിൽ മറ്റൊരു ലൈൻ കൂടി വരച്ചു. ഈ രണ്ട് ലൈൻസിൻ്റെയും എൻഡ്സ് ജോയിൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കി ഫിഗർ. ഈ ഫിഗർ ഒരു റെക്റ്റാങ്കിൾ അല്ല, കാരണം ഇതിലെ ആംഗിൾസ് 90 ഡിഗ്രി അല്ല. പക്ഷേ ഈ ഫിഗറിൻ്റെ ടോപ്പ് സൈഡും ബോട്ടം സൈഡും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല. സോ ടോപ്പ് സൈഡും ബോട്ടം സൈഡും പാരലലാണ്. അതേപോലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്നില്ല. സോ ഇവയും പാരലലാണ്. അതായത് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ 2 pairs ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്, കൂടാതെ ഇവ ഈക്വലുമാണ്. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലുമാണ്, കൂടാതെ പാരലലുമാണ്. അതേപോലെ ടോപ്പ് സൈഡും ബോട്ടം സൈഡും ഈക്വലാണ്, കൂടാതെ ഇവ പാരലലുമാണ്. സോ ഇങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മൾ പാരലലോഗ്രാം എന്ന് പറയുന്നത്. ഈ പാരലലോഗ്രാമിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വലാണെങ്കിൽ നമുക്കിതിനെ റോംബസ് എന്ന് പറയാം. അതായത് എല്ലാ സൈഡ്സും ഈക്വലായിട്ടുള്ള പാരലലോഗ്രാമിനെയാണ് റോംബസ് എന്ന് പറയുന്നത്. റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും പോലെ തന്നെ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിരിക്കും പാരലലോഗ്രാമിലും റോംബസിലും. പക്ഷേ പാരലലോഗ്രാമിലെയും റോംബസിലെയും ആംഗിൾസ് ഒരിക്കലും 90 ഡിഗ്രി ആവില്ല. വെൻ പാരലൽസ് കട്ട്. ഈ സെക്ഷനിൽ 2 pairs ഓഫ് പാരലൽ ലൈൻസ് കട്ട് ചെയ്യുമ്പോൾ എന്താണ് ഫോം ചെയ്തതെന്ന് നോക്കാം. ആദ്യം ഒരു പെയർ ഓഫ് പാരലൽ ലൈൻസ് വരയ്ക്കാം. ഇതിന് അക്രോസായിട്ട് മറ്റൊരു പെയർ ഓഫ് പാരലൽ ലൈൻസും വരയ്ക്കാം. ഈ രണ്ട് പെയർ ഓഫ് പാരലൽ ലൈൻസും കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്ക് ഒരു പാരലലോഗ്രാം ഫോം ചെയ്യുന്നുണ്ട്. ഈ ഫോം ചെയ്ത പാരലലോഗ്രാമിൻ്റെ സൈഡ്സൊക്കെ ഈക്വലാണെങ്കിൽ നമുക്കതിനെ റോംബസ് എന്ന് വിളിക്കാം. അതായത് ഈ 2 pairs ഓഫ് പാരലൽ ലൈൻസിൻ്റെയും ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഈ ഫിഗറ് ഒരു റോംബസ് ആയിരിക്കും. 2 pairs ഓഫ് പാരലൽ ലൈൻസിൻ്റെയും ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആണെങ്കിൽ ഇതൊരു പാരലലോഗ്രാം ആയിരിക്കും.